ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം. എങ്ങനെയും ഇനി അടുത്ത സീറ്റുകൾ പിടിക്കാനാണ് ലക്ഷ്യം. 2024 333 സീറ്റുകളാണ് പാർട്ടി ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. 2019 303 സീറ്റുകളിലായിരുന്നു ബി ജെ പിയുടെ വിജയം. എന്നാൽ കഴിഞ്ഞ തവണ ലഭിച്ച 160 സീറ്റുകൾ ഇക്കുറി വിജയം എളുപ്പമല്ലെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. വെല്ലുവിളി നേരിടുന്ന സീറ്റുകളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്താൻ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. കഠിനമെന്ന് ബി ജെ പി കണക്കാക്കുന്ന സീറ്റുകളിൽ പകുതിയും ബീഹാറിലാണ്. സമീപകാലത്ത് ബി ജെ പി വലിയ രാഷ്ട്രീയ തിരിച്ചടി നേരിട്ട സംസ്ഥാനം കൂടിയാണത്. അതുകൊണ്ട് തന്നെ നേതാക്കൾക്ക് പ്രത്യേകം ചുമതല നൽകിയാണ് പ്രവർത്തനം. സഖ്യകക്ഷിയായിരുന്നു നിതീഷ് കുമാറിനെ ജെ ഡി യു എൻ ഡി എ സഖ്യം അവസാനിപ്പിച്ച് ആർ ജെ ഡിയിൽ ചേർന്ന് സർക്കാർ രൂപീകരിക്കുകയായിരുന്നു. ജെ ഡി യു തീർത്ത ക്ഷീണം മറികടക്കാൻ ചിട്ടയായ പ്രവർത്തനം വേണമെന്നാണ് നേതൃത്വം നിർദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 40 സീറ്റുകളിൽ വലിയ വിജയം നേടാൻ എൻ ഡി എക്ക് കഴിഞ്ഞിരുന്നു. 17 സീറ്റുകളിൽ ബി ജെ പി ജയിച്ചപ്പോൾ 14 സീറ്റുകളിൽ ജെ ഡി യുവിന് നേടാനായി. എൻ ഡി എ സഖ്യകക്ഷിയായിരുന്ന റാം വിലാസ് പസ്വാന്റെ എൽ ജെ പി 6 സീറ്റുകളിലും വിജയിച്ചു. ജനങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ വികാരമുണ്ടെന്നും 40-ൽ 35 സീറ്റിലും വിജയസാധ്യതയുണ്ടെന്നും പാർട്ടി അവകാശപ്പെടുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ പന്തിയല്ലെന്നാണ് നേതൃത്വം അടക്കം പറയുന്നത്. ഈ സാഹചര്യത്തിൽ ബീഹാറിൽ തന്ത്രങ്ങൾ മെനയാൻ ഉടൻ തന്നെ നേതാക്കൾ യോഗം ചേരും. December 21-22 തീയതികളിൽ ആയിരിക്കും യോഗം നടക്കുക. സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ്, ജനറൽ സെക്രട്ടറിമാരായ വിനോദ് താവ്ഡെ, സുനിൽ ബൽസാൽ തുടങ്ങിയവരാണ് യോഗത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതേസമയം ബീഹാറിനെ കൂടാതെ ബി ജെ പി കൂടുതൽ സീറ്റുകൾ ലക്ഷ്യം വെക്കുന്ന സംസ്ഥാനം തെലങ്കാനയാണ്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും ഒരു സീറ്റിൽ വിജയിച്ച ബി ജെ പിക്ക് ഇന്ന് 4 ലോക്സഭാ സീറ്റുകൾ കയ്യിലുണ്ട്. വോട്ട് ശതമാനത്തിലും വലിയ മുന്നേറ്റം നേരിടാൻ പാർട്ടിക്ക് സാധിച്ചിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ തെലങ്കാന രാഷ്ട്ര സമിതിയെ അടിതെറ്റിക്കണമെന്ന ആത്മവിശ്വാസം ബി ജെ പി ആർജിച്ചു കഴിഞ്ഞു. അട്ടിമറി ഉണ്ടാക്കാൻ സാധിച്ചാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൂറ്റൻ വിജയമാണ് ബി ജെ പി സ്വപ്നം കാണുന്നത്. ഇവിടെ ഓരോ സീറ്റുകളിലും നേതാക്കൾക്ക് പ്രത്യേകം ചുമതല നൽകിയിട്ടുണ്ട്. ഇവർക്ക് ഹൈദരാബാദിൽ ഉടൻ ദ്വിദിന പരിശീലനവും നൽകും. തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാത്ത രാജ്യത്തുടനീളം 144 മണ്ഡലങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ, നിയമനിർമ്മാതാക്കൾ, നിയമസഭാംഗങ്ങൾ, മുതിർന്ന പാർട്ടി നേതാക്കൾ എന്നിവർക്ക് ചുമതല നൽകി ബി ജെ പി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൂടി ശ്രദ്ധ പതിപ്പിക്കുന്നതോടെ 2024 വൻ ഭൂരിപക്ഷം നേടാൻ സാധിക്കുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ.